ഇനി നമുക്ക് ഒരു ട്രയാംഗിളിനെയും സർക്കിളിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് ചില റിസൾട്ടുകൾ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ട്രയാംഗിളിനെയും സർക്കിളിനെയും കൂടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സർക്കിളിനകത്തിൽ ട്രയാംഗിളിനെ പ്ലേസ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ട്രയാംഗിളിന്റെ സർക്കം സർക്കിളായിട്ട് സർക്കിൾ വരിക. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ പരിവൃത്തം, പരിവൃത്തമായിട്ട് ത്രികോണത്തിന്റെ പരിവൃത്തമായിട്ട് സർക്കിൾ വരുമ്പോൾ അതിനകത്തിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് റിസൾട്ടുകൾ ഇപ്പോൾ പറയാൻ സാധിക്കും. അപ്പൊ അതിന് ഒരു സർക്കിൾ എടുക്കുക. ഈ സർക്കിൾ വരും ഞാൻ കോഡ് സർക്കിളിന്റെ സെന്റർ സപ്പോസ് ഓന്നില്ലേ ഓ ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഇനി ഞാൻ പറയുന്നത് പേര് കൊടുക്കുക എ ബി, എ ബി ഈസ് ദി കോഡ്. ജോയിൻ ദിസ് ഒ എ ആൻഡ് ഒ ബി, ഒ എ ജോയിൻ ചെയ്ത് ഒ ബി ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഞാൻ ഈ കോഡ് ഈ സെന്ററിലുണ്ടാക്കുന്ന ഈ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോഡ് കേന്ദ്രകോണം പറ്റി അത് സി ഡി എ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ സി ഡി എ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കും. കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻ തീറ്റ എന്നുള്ള റിസൾട്ടാണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് സൈൻ തീറ്റ എന്നുള്ള ആ റിസൾട്ട് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കും. അപ്പോ അത് ചെയ്യുന്നത് ആദ്യം ഈ സെന്ററിൽ നിന്ന് എ ബി ഞാനിലേക്ക് കൂടുതലേക്ക് ഒരു പെർപെൻഡിക്കുലർ കഴിക്കും. പെർപെൻഡിക്കുലർ ലംബം ഓസി കോപ്പി കോപ്പി ചെയ്യും. ഇത് നയൻറ്റിയാണ്, നയൻറ്റി ഇവിടെ നയൻറ്റി പെർപെൻഡിക്കുലർ ലംബമാണ് അതുകൊണ്ടാക്കിയ നയൻറ്റി. ഈ പെർപെൻഡിക്കുലർ ഈ എ ബി യെ ബൈസെക്ട് ചെയ്യും, രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് എ പി ഈക്വൽ ടു പി ബി, എ പി ഈക്വൽ ടു പി ബി. അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ഈ മൊത്തം സെൻട്രൽ ആംഗിളിലും ബൈസെക്ട് ചെയ്യും, രണ്ട് ഈക്വൽ ആംഗിളുകളായിട്ട് തിരിക്കും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് സി ബൈ ടു ആണ്, ആ ആംഗിൾ സി ബൈ ടു ആണ്. ആംഗിൾ എ ഒ പി, എ ഒ പി ഇസ് ഈക്വൽ ടു സി ബൈ ടു. ഇപ്പോഴത്തെ ആംഗിൾ സി ബൈ ടു ആണ്. അപ്പൊ നമുക്ക് ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, ഇതും റൈറ്റ് ആംഗിൾ ആണ്, കൺസിഡർ ദിസ് അപ്പർ റൈറ്റ് ആംഗിൾ സൈഡ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ സൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈൻ സി ബൈ ടു, സൈൻ സി ബൈ ടു ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ പി ഡിവൈഡഡ് ബൈ ഒ എ. ഒ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് ആണ്. സമൂഹത്തിന് വേണ്ടി പറയുന്നത് ആർ കണ്ടുകൊണ്ട് ആർ ദി റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനകത്ത് എ പി എന്ന് പറയുന്ന ആ ലെങ്ത് ഈ കോണിന്റെ പകുതിയാണ്. ആ ലെങ്ത് എ പി എന്ന് പറയുന്നത് ഒ എ ഇൻഡു സൈൻ സി ബൈ ടു, അതായത് ആർ ഇൻഡു സൈൻ സി ബൈ ടു. അതുകൊണ്ട് എ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ ഡബിൾ ആയിരിക്കുമല്ലോ. എ പി വകയിലെ മൊത്തത്തിന്റെ ഹാഫാണ്, പകുതിയാണ്. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഈ എ പി ഏഴ് ഡബിൾ എടുത്താൽ മതി. അപ്പോ എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ സി ബൈ ടു. ഇതാണ് നമ്മുടെ റിസൾട്ട്, നമ്മുടെ റിസൾട്ട് അത് ഒരെണ്ണം. ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ടു ടൈംസ് റേഡിയസ് ആൻഡ് സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ, ഹാഫ് ദി സെൻട്രൽ ആംഗിൾ, സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. ഞാനിന്റെ നീളം എന്ന് പറയുന്നത് ടു ടൈംസ് റേഡിയസിന്റെയും സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. സൈൻ ഓഫ് ഹാഫ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈനും തമ്മിലുള്ള പ്രോഡക്റ്റാണ്. അത് രണ്ടും കൂടെ ഗുണിക്കുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ടു ആർ എന്ന് പറഞ്ഞാൽ നോക്കി
ടു ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻ ദ ഡബിൾ. റേഡിയസ് ആണല്ലോ, ആരമാണല്ലോ ആർ എന്ന് പറയുന്നത്. അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. അപ്പൊ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഡയമീറ്റർ ആൻഡ് സൈൻ ഓഫ് ഹാഫ് ദി സെന്റർ ആംഗിൾ. കോഡിന്റെ നീളം ഡയമീറ്ററിന്റെയും സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈനും തമ്മിലുള്ള പ്രോഡക്റ്റാണ്, തമ്മിലുള്ള ഗുണന ഫലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഒരു റിസൾട്ട്. ഇനി ഈ കോഡ് ഈ സർക്കിളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ, ഇങ്ങനെ ഈ കോഡ് സർക്കിളിൽ എവിടെ ആംഗിൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ അതുപോലെ അപ്പുറത്തും ഉണ്ടാക്കാം, അപ്പുറത്ത് ആർക്കിലും ഉണ്ടാക്കാം സർക്കിളിന്റെ ആ പാർട്ട്. അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ഇത്. അതുപോലെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സ്വീകരിച്ചു വയ്യായിരിക്കും. അപ്പൊ നമുക്കിതിനെ വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്നത്, കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമീറ്ററും സൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി കോഡ് ഓൺ ദി സർക്കിൾ എന്ന് പറയും. വ്യാസവും ആ ഞാൻ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ സൈനും കൂടെയുള്ള പ്രോഡക്റ്റാണ്, ഗുണനഫലമാണ് എന്ന് പറയാൻ പറ്റും. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഇനി ഒന്ന് നോക്കിയേ, ഈ ആംഗിൾ ഈ സർക്കിളിന്റെ ഈ ആർക്കിലല്ല, ഈ ചാപത്തിലല്ല, അപ്പുറത്തെ ചാപത്തിലായിരുന്നു വിചാരിക്കുക, അപ്പുറത്തെ ആർക്കിലായിരുന്നു വിചാരിക്കുക. ഇവിടെ അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 180 - c അല്ലേ? 180 - c/2 180 - c/2 നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇതിന് പകരം ഈ എ ബി എന്നുള്ളതിന് നമ്മൾ എ ബി ഇസ് ഈക്വൽ ടു 2r sin 180 - c/2 180 നിന്ന് സി ബൈ ടു പുറത്തുള്ള എന്റെ സൈൻ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പുറത്താണോ ഇപ്പുറത്താണോ? അതിന് ചെയ്യുന്നത് ഈ കോഡ് നോക്കി, കോഡ് സെൻട്രലിൽ കൂടെ പോകുന്നപ്പോഴായിരുന്നെങ്കിൽ ഡയമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ ഉണ്ടായിക്കാലും ഇപ്പുറത്തെ ആംഗിൾ ഉണ്ടായിക്കാലും 90 വട്ടകോണായിരിക്കും. അത് നമുക്കറിയാം. ഇങ്ങോട്ട് മാറുമ്പോ ഇത് വലിയ ആർക്കും ഒരു ചെറിയ ആർക്കും ആകും. ഈ വലിയ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 കുറവായിരിക്കും. ചെറിയ ആർക്കില് ചെറിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 കൂടുതലായിരിക്കും. അപ്പോ ഈ കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 കുറവാണെങ്കിൽ ഇങ്ങനെ 2r sin 2 നൽകും. 90 കൂടുതലാണെങ്കിൽ അപ്പുറത്താണെന്ന് ധരിക്കണം. അപ്പോ 2r sin 180 - c/2 നൽകണം. അവിടെ സെൻട്രൽ ആംഗിൾ സി, അല്ലെങ്കിൽ ആംഗിൾ ഉണ്ടാക്കുന്ന ഈ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അത് c/2 സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഇനി എപ്പോഴും നമ്മൾ ഈ ആംഗിൾ c/2 ഒന്ന് എടുത്ത് പറയുന്ന ഒരു അസൗകര്യമുണ്ട്. കാരണം സെൻട്രൽ ആംഗിൾ പറയുമ്പോൾ സി എന്ന് പറയാം, അപ്പോൾ ഇത് c/2 ആകുന്നു എന്നുള്ളത് ശരി. എപ്പോഴും നമ്മൾ സെൻട്രൽ ആംഗിൾ പറയണമെന്നില്ല. നമ്മൾ ഈ രണ്ടാമത്തെ ഈ റിസൾട്ടായിട്ട് നോക്കിയായിരിക്കുക, ഈ കോഡിന്റെ ലെങ്ത് അത് ഡയമീറ്ററിന്റെയും സൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ കോഡ് ഓൺ ദി സർക്കിൾ അതിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ c/2 ഇടുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, അതിനെ സി ആക്കി പറയാൻ ശ്രമിക്കും. അത് നമ്മൾ ചെയ്യുന്നത് സെൻട്രൽ ആംഗിൾ സി എടുക്കുന്നതിന് പകരം സെൻട്രൽ ആംഗിൾ 2c എടുക്കുക. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണം 2c എടുക്കുക. അപ്പൊ ഈ ആംഗിൾ സി വരും. അങ്ങനെ വരുമ്പോ ആ കോഡിന്റെ ലെങ്ത് എ ബി എന്ന് പറയുന്നത് r 2r sin c, അല്ലെങ്കിൽ 2r sin 180 - c, 180 - c അല്ലെങ്കിൽ സിയോ ആയിരിക്കും. അതെങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൾ സി അത് 90 കുറവാണോ 90 കൂടുതലാണോ എന്നതിന് ഡിപ്പെൻഡ് ഇരിക്കും. 90 കുറവാണെങ്കിൽ ഇത്, 90 കൂടുതലാണെങ്കിൽ ഇത്. സി സി എന്താണ്? ആ കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അത് ഈ വലിയ
ആർക്കിലാണ് സർവേയുടെ ഈ പാർട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 90 കുറവായിരിക്കും, ഈ ചെറിയ പാർട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് 90 കൂടുതലായിരിക്കും. 90 ആണെങ്കിൽ ആ കോഡ് ഡയമീറ്റർ ആയിരിക്കും, രണ്ടിടം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ സി എത്ര എടുത്താൽ മതി, 180 മൈനസ് എടുത്താലും ശരിയാണ്, 90 ആകുമ്പോൾ 180 മൈനസ് ഈ 90 ഇത് 90, അപ്പോൾ എല്ലാം ശരിയാവും. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് രീതിയിലാണ് കാണുന്നത് നോക്കണം. ഒന്ന്, കോഡിന്റെ ലെങ്ത് ഡയമീറ്ററും സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിളും തമ്മിലുള്ള പ്രോഡക്റ്റ്. അപ്പൊ സെൻട്രൽ ആംഗിൾ ആയിരുന്നെങ്കിൽ ഹാഫ് ദി സെൻട്രൽ ആംഗിൾ, അല്ലെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് ഡയമീറ്ററും സൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി കോഡ് ഓൺ ദി സർക്കിൾ, അതിന്റെ ഒരു പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഓഫ് ദി ഡയമീറ്റർ ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി കോഡ് ഓൺ ദി സർക്കിൾ. അതിന് കണ്ടീഷൻ ഉണ്ട്, 90 കുറവാണെങ്കിൽ സൈനും 90 കൂടുതലാണെങ്കിൽ 180 മൈനസ് ചെയ്യും, അതും കൂടി ഇടണം. 180 മൈനസ് ചെയ്യുന്ന പോലെ അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ നമ്മൾ 180 മൈനസ് ചെയ്യണം. ഇതാണ് റിസൾട്ട്. ഓക്കെ.